ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് ധനുമാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം ഒൻപതാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് നക്ഷത്രം അൻപത്തിയൊന്ന് നാഴിക ചിത്രയും ബാക്കി ചോദ്യമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയാണ് നാൽപ്പത് വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മേൽശാന്തി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ഇന്ന് നമുക്ക് ഗുരുതുല്യനാണ് നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരിക മാത്രമല്ല ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് ഇന്ന് വരെയും പറഞ്ഞു തരികയുണ്ടായി തീർച്ചയായും തുടർന്നും അദ്ദേഹത്തിൻ്റെ ഗുരുമുഖത്ത് നിന്നും അറിവുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം റെസ്പെക്റ്റഡ് ശർമാജി നൌഷാദ് തിരുവനന്തപുരത്ത് നിന്നും എഴുതുന്നു നിലവിൽ ഖത്തറിൽ ബിസിനസ് ചെയ്യുന്നു നല്ല നിലയിൽ നടന്നു വന്നിരുന്ന ആയിരുന്നു എന്നാൽ ഒരു വർഷമായി ബിസിനസ്സുകൾ പകുതിയിലേറെ കുറവാണ് പണം വളരെയധികം കിട്ടുവാനുണ്ട് ബിസിനസ് നിന്നു പോകുമോ എന്നും ഭയപ്പെടുന്നു കിട്ടുവാനുള്ള പണം തിരിച്ചു കിട്ടുമോ ഞാൻ ആകെ ആശങ്കയിലാണ് എന്നാണ് നൌഷാദ് പറഞ്ഞിരിക്കുന്നത് നൗഷാദിൻ്റെ ഗൃഹനില പരിശോധിച്ചതിൽ അങ്ങനെ ശരിയായിട്ടങ്ങ് തകർന്നു പോകും എന്ന് തോന്നുന്നില്ല കാരണം നൌഷാദൻ്റെ ഗ്രഹനിലയിൽ പരിവർത്തനം എന്ന യോഗം കാണുന്നു പരിവർത്തന യോഗം സ്ത്രീ പുരുഷ ഭേദമന്യേ പണ്ഡിത പാമര കുബേര കുജേര രാജ്യാന്തര വ്യത്യാസം മന്യേ ആർക്ക് കണ്ടിരുന്നാലും ശരി അത് പരിവർത്തന വിധേയമായി നന്നാവും പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തൊഴിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ജോലിയോ ഉണ്ടായി അതിന് കാര്യശോഷങ്ങൾ വന്നാൽ കാലക്കേടുകൾ വന്നാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും പുതിയ വരുമാന ഉറവിടം മാടിപൊളിക്കുകയും അതിൽ പ്രവേശിക്കുകയും അത് ചെയ്യുകയും വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പല പ്രതിഭകൾക്കും അത്യാപൂർവമായി ഒന്ന് രണ്ട് മൂന്ന് നാല് പരിവർത്തന യോഗങ്ങൾ വരെ ജാതക നിലയിൽ കാണുന്നുണ്ട് ഒരെണ്ണമുള്ളവർ ഒരു കാലത്ത് പരിവർത്തനം ചെയ്യുകയും രണ്ട് പരിവർത്തനം ഉള്ളവർക്ക് ഒരു മധ്യായസിനു മുൻപ് തന്നെ രണ്ട് പരീക്ഷണ ഘട്ടങ്ങൾ വന്നിട്ട് രണ്ടിലും അഭിവൃദ്ധിപ്പെടുകയും മൂന്നും നാലും പരിവർത്തന യോഗങ്ങൾ ഉള്ള ആ കോടാനുകൂടി ജനങ്ങളിൽ ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവും അവ പത്തും നൂറും വർഷം കൂടുമ്പോഴായിരിക്കും അങ്ങനെയുള്ള പ്രതിഭകൾക്ക് ജന്മം കൊടുക്കുന്നത് അവ ബഹുവിധങ്ങളായ ക്ലേശങ്ങളും എല്ലാം അതിജീവിച്ച് പരിവർത്തന വിധേയമായി ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ ഇങ്ങനെയുള്ളവർ ശിക്ഷകൾ അനുഭവിക്കും വൻ വിപത്തുകളിൽ ചെന്ന് ചാടും വലിയ വലിയ സ്ഫോടനങ്ങളിലൊക്കെ ചെന്ന് ചാടും ചാടിയിരുന്നാലും അതിൽ നിന്നൊക്കെ അത്ഭുതകരമായി അനവധി പ്രാവശ്യങ്ങൾ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് അവസാനം അവർ ഉന്നയിച്ച അവർ സങ്കല്പിച്ച അവർ നേതൃത്വം കൊടുക്കുന്ന അവർ വിഭാവനം ചെയ്യുന്ന അവർ സങ്കല്പിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നേ അവർ പിരിയത്തുള്ളൂ അതിന് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു യോഗമാണ് പരിവർത്തന യോഗം ഈ പരിവർത്തന യോഗം എന്ന് പറയുന്നത് നൗഷാദിന് ഉള്ളതുകൊണ്ട് നൗഷാദിൻ്റെ മുപ്പത്തിനാലിനും നാൽപ്പതിനും മധ്യേ തന്നെ ഭാഗ്യകാലം അതായത് പരിവർത്തന യോഗം ഉണ്ടാവുന്നതാണ് തൊഴിൽപരമായി ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഏത് യോഗങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും ശരി ഏദരശിനി ജന്മശനി കണ്ടകശനി അഷ്ടമവ്യാജം മൂന്നിൽ വ്യാജം ശത്രുവ്യാജം അതുപോലെ തന്നെ കണ്ടകവ്യാഗം വ്യയവ്യാജം ദുഃഖവ്യാഗം ഇങ്ങനെ ജന്മലഗ്നത്തിൽ വ്യാജം നിൽക്കുക ജന്മലക്നത്തിൻ്റെ മൂന്നാം രാശിയിൽ വ്യാജം നിൽക്കുക അതുപോലെ തന്നെ ആകാം രാശിയിലും എട്ടാം രാശിയിലും പന്ത്രണ്ടാം രാശിയിലും വ്യാജഗ്രഹം മഴയുന്ന അല്ലെങ്കിൽ ദൈവാധീനം കുറയുന്ന കാലഘട്ടങ്ങൾ അതുപോലെ തന്നെ ജന്മശനി ഏഴരശനി കണ്ടകശനി മുതലായ ശനി പ്രവേശിക്കുന്ന കാലഘട്ടത്തിങ്കൾ യോഗ ഉള്ളവർക്ക് പോലും വലിയ കൊടുങ്കാറ്റിൽ വലിയ മരങ്ങൾക്ക് നാശവും ചെറിയ മരങ്ങൾക്ക് നാശങ്ങളില്ലാതെ നടന്നു പോകുകയും ചെയ്യുന്നു കൊടുങ്കാറ്റുകളുള്ളപ്പം വലിയ മരങ്ങളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് അതുകൊണ്ട് യോഗകാരകന്മാരെ ഒന്നും കാലദോഷങ്ങളൊന്നും വെറുതെ വിടില്ല പക്ഷേ അവരെ പിടിച്ചു നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ കർമ്മവ്യാഗവും ഏതൊരു ശനിയുമാണ് നൗഷാദിനെ ഈ കുഴപ്പത്തിൽ ചാലിച്ചത് കർമ്മവ്യാഗം എന്ന് പറഞ്ഞാൽ ജനിച്ച രാശിയുടെ പത്താം രാശിയിൽ വ്യാഗം വരിക ജനിച്ച രാശിയുടെ നാലാം രാശിയിൽ വ്യാകം ഏഴാം രാശിയിൽ വ്യാഗം പത്താം രാശിയിൽ പത്താം രാശിയിലെ വ്യാജത്തിന് കർമ്മവ്യാഗം എന്ന് പറയും മകര രാശിയാണ് മകരം നൌഷാദിന് മകരം കുംഭം മീനം മേടം എടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാൻ രാശിയിലാണ് വ്യാജഗ്രഹം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി വരെ പ്രവേശിക്കുന്നത് അപ്പോൾ കർമ്മത്തിലെ വ്യാഴം പത്താമടത്തെ വ്യാഴം പത്തിയടിക്കും പൊത്തിലൊളിക്കും പാത്തു നടക്കും പതുങ്ങിയിരിക്കും പ്രതിയാകും പഴി കേൾക്കും എന്നാണ് കുറ്റക്കാരനാകുകയും കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുകയും പഴി കേൾക്കുകയും ഭേക്കുകയും ഒക്കെ ചെയ്യുന്ന കാലം എല്ലാ സ്ഥലത്തിലും കുടുംബത്തിലും സമൂഹത്തിലും തൊഴിൽ മേഖലയിലും ഏർപ്പെടുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്ന എല്ലാ മേഖലകളിലും ഒരു കരിയേപ്പില പോലെ എവിടെയും അത്യാവശ്യത്തിന് ഉപയോഗിക്കുകയും ആവശ്യം വരുമ്പോൾ ഉപേക്ഷിക്കപ്പെടുകയും പുത്രൻ്റെ ക്ലേശം പുത്രിക്ക് ദുഃഖം പത്നിക്ക് ദുഃഖം പൊന്നിൻ്റെ ദുഃഖം പ്രതാപദുഃഖം പുതിയ ദുഃഖം ഈ രാശിക്കാരിൽ മക്കൾ മരുമക്കൾ എന്ന് ഉള്ളവരും ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഭർത്താവ് മക്കൾ എന്നിവരാലും പലതരത്തിലുള്ള ക്ലേശങ്ങൾ പുത്രൻ്റെ പുത്രിയുടെ പത്നിക്ക് സ്വർണം ധനം പ്രശംസ അതുപോലെ തന്നെ പ്രതാപ പ്രതാപഐശ്വര്യങ്ങൾ ഒന്നും മങ്ങി നിൽക്കുന്നു എന്നാണ് നൗഷാദിന് പ്രതാപഐശ്വര്യങ്ങൾ മങ്ങിയിരിക്കുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിന് ശേഷം വീണ്ടും പരിവർത്തന വിധേയമായി വീണ്ടും സാമ്പത്തിക രംഗം ഉഷാഹാവും സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റും കൊടുത്തു തീർക്കേണ്ട പണങ്ങൾ കൊടുത്തു തീർക്കും കിട്ടേണ്ട പണങ്ങൾ കിട്ടാനുള്ള ഇടവരികയും ശത്രുക്കൾ തടസ്സങ്ങൾ മിത്രങ്ങളാവുകയും സഹായികളാകുകയും ചെയ്യും രക്ഷാ തുറക്കപ്പെടും തുടക്കപ്പെടും ഏതനശിനിയായതിനാൽ തടസ്സങ്ങളിലൂടെ അല്പസ്വല്പം തർക്കങ്ങളിലൂടെ അല്പസ്വല്പം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ അല്പസ്വല്പം നിയമ തടസ്സങ്ങളിലൂടെ അല്പസ്വല്പം വേണ്ടപ്പെട്ടവരുടെയും ബന്ധുക്കളെയും സ്വന്തക്കാരുടെയും മിത്രങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ഒരു ആയിരിക്കും മുന്നോട്ട് അർത്ഥ ഏതരക്കൊല്ലം പോകുന്നത് എങ്കിലും പരിവർത്തന വിധേയമായി ശത്രുക്കളെ തോൽപ്പിക്കുകയും അസൂയക്കാരെ നേരിടുകയും കടബാധ്യതയിൽ നിന്ന് നേടി നിൽക്കുകയും ഉണ്ടായിരുന്ന ദുഃഖങ്ങളിൽ നിന്ന് മോചിതനാകുകയും രക്ഷാമാർഗങ്ങൾ തേടിയെത്തുകയും രക്ഷകനായിത്തീരുകയും ചെയ്യും വരുന്ന വർഷം ഇതേ സമയം മുതൽ ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തുക